കുടുംബാധിപത്യത്തിനെതിരായ പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനെതിരെ പ്രതിപക്ഷം ഉൾപാർട്ടി പ്രശ്നത്തിൽ മോദി സഹപ്രവർത്തകർക്ക് നൽകിയ സന്ദേശമാണെന്ന് കോൺഗ്രസ് പരിഹസിച്ചു വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങി രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒരക്ഷരം പ്രധാനമന്ത്രി മെഡിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സിപിഎം തുടങ്ങിയ കക്ഷികളും കുറ്റപ്പെടുത്തി കായികതാരം പോലുമല്ലാതെ ബിസിസിഐയുടെ തലപ്പത്തിരിക്കുന്ന അമിത്ഷായുടെ മകൻ ജയ്ഷാ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ ബി ജെ പി എം എൽ എ പങ്കജ് സിംഗ് വസുന്ധര രാജസിന്ധ്യയ്ക്കൊപ്പം അതേ കുടുംബത്തിൽ നിന്ന് മന്ത്രിയായി ജ്യോതിരാദിത്യ സിന്ധ്യ ഹിമാചൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പ്രേംകുമാർ ധുമലിന്റെ മകൻ മന്ത്രി അനുരാഗ് താക്കൂർ കണക്കുകൾ നിരത്തിയാണ് കുടുംബാധിപത്യത്തിനെതിരായ മോദിയുടെ പരാമർശങ്ങളോട് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നത് സ്വന്തം മന്ത്രിസഭയിലുള്ളവരുടെ പശ്ചാത്തലം മോദി മറന്നുപോയോ എന്ന് കോൺഗ്രസ് ചോദിച്ചു പാർട്ടി പാർട്ടി ആന്തരിക ഹി ഹി അമലി പുത്രോ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് പഴയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എട്ടു വർഷത്തെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കാൻ സർക്കാരിന് ധൈര്യമില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സിപിഎം ടി ആർ എസ് തുടങ്ങിയ കക്ഷികൾ കുറ്റപ്പെടുത്തി ചരിത്രത്തെ വളച്ചൊടിച്ച് ഗാന്ധിജിയെയും നെഹ്റുവിനെയും അപമാനിക്കാൻ അനുവദിക്കില്ലെന്ന് സോണിയാഗാന്ധിയും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു എഐ സി സിയിൽ പതാക ഉയർത്തിയ ശേഷം സർക്കാർ നയങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നേതാക്കൾ ഗാന്ധിജി വെടിയേറ്റ് വീണ ബിർല ഹൌസിലേക്ക് പദയാത്രയും നടത്തി വിലക്കയറ്റത്തിനും തൊഴിലായ്മയ്ക്കുമെതിരെ നാളെ മുതൽ തുടങ്ങാനിരിക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഈ പദയാത്രയിൽ അണിനിരന്നിരിക്കുന്നത് വടിവേലിനൊപ്പം ദില്ലിയിൽ നിന്ന് ബിനുരാജ്